الشاعر تميم البرغوثي. تميم البرغوثي: فلسطين ഈജിപ്ഷ്യൻ കവിയാണ് തമീം അൽബർഹൂസി. പൊളിറ്റിക്കൽ സയൻസിൽ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ഖസീദത്തും ഫിൽ ഖുദുസ് എന്ന കാവ്യം. അതുപോലെ അദ്ദേഹം ഷാഹിറുൽ ഖുദുസ്, പോയറ്റ് ഓഫ് ജെറുസലം എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. يعد الشاعر تميم البرغوثي من أبرز الشعراء الشباب. تميم البرغوثي ഏറ്റവും ശ്രദ്ധേയരായ ഏറ്റവും പ്രമുഖരായ യുവ കവികളിൽ ഒരാളായിട്ടാണ് എണ്ണപ്പെടുന്നത്. അബ്രസ് എന്നാൽ ഏറ്റവും ശ്രദ്ധേയരായ ഏറ്റവും പ്രമുഖരായ യുവ കവികളിൽ, ഷബാബ്, ഷാബുഞ്ചമി ഷബാബ് യുവ കവികളിൽ ഒരാളായിട്ടാണ് തമീം ബർഹോസിയെ എണ്ണപ്പെടുന്നത്. വ അക്റബഹും ഇലൽ ജുംഹൂർ, ജുംഹൂറാണ് പബ്ലിക്, പൊതുജനങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള കവികളിൽ ഒരാളുമാണ് അദ്ദേഹം. ഫഹ്വ യഹ്ല ബി മലക്കത്തിൻ ഹാസത്തിൻ ലഹു, സവിശേഷമായ പ്രത്യേകമായ ഒരു കഴിവ്, ഒരു സ്കില്ല്, ഒരു നൈപുണ്യം കൊണ്ട് ഭാഗ്യം ലഭിച്ച ആളാണ് അദ്ദേഹം. പ്രത്യേകമായ ഒരു സ്കില്ല് കൊണ്ട് ഭാഗ്യം ലഭിച്ച ആളാണ് അദ്ദേഹം. തമയ്യസഹു, അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു, അദ്ദേഹത്തെ സവിശേഷമാക്കി നിർത്തുന്നു. അൻ വൈരിഹി, മറ്റുള്ളവരിൽ നിന്നും മിനശ്വറ, മറ്റുള്ള കവികളിൽ നിന്നും അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്ന പ്രത്യേകമായ ഒരു നൈപുണ്യം കൊണ്ട് ഭാഗ്യം സിദ്ധിച്ചവനാണ് തമീം ബർഹൂസി. വതജഅലഹു മഹ്ബൂബൻ മുൻതദിറൻ മിൻ ഖിബലി ജുംഹൂരിഹി, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ ഏറെ പ്രിയപ്പെട്ടവനും പ്രതീക്ഷയുള്ളവനുമാക്കി മാറ്റി. അതായത് ജനങ്ങൾക്ക് അദ്ദേഹത്തോട് സ്നേഹവും അദ്ദേഹത്തിൽ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ സവിശേഷമായ കഴിവുകൾ. ولد تميم في مصر عام 1977 ميلادية لأم مصرية وهي الرواهية للواء عاشور وأب فلسطيني وهو الكاتب والشاعر المريد البرغوثي. അദ്ദേഹം 1977 ഈജിപ്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഈജിപ്തുകാരിയും വഹിയ അറവാഹിയ, അവർ നോവലിസ്റ്റായിരുന്നു. മാതാവിൻ്റെ പേര് രിലവ ആഷൂർ. അതുപോലെ അബുൻ ഫലസ്തീനിയും, പിതാവ് ഫലസ്തീനിയായിരുന്നു. വഹുവൽ കാത്തിബ് വഷായർ, അദ്ദേഹം എഴുത്തുകാരനും കവിയുമായിരുന്നു. എഴുത്തുകാരനും കവിയുമായ മുരീദ് അൽ ബർഹോസിയുടെയും നോവലിസ്റ്റായ രിലവ ആഷൂറിൻ്റെയും മകനായി ഈജിപ്തിലാണ് അദ്ദേഹം 1977 ജനിച്ചത്. فقد نشهبت رائرها بين رمزين من رموز الأدب في الأسر الأديث، فما كان من إلا أن أصبى خير وريث لآده الأسرى الأدبية الصغيرة. فقد نشهبت رائرها، أدهم ولرنذ نشهر ولرنذ أدبول الترائرها رالم ولرنذ نرتب മാതാപിതാക്കളുടെ സംരക്ഷണയിൽ വളരുമ്പോഴാണ് തറായിറഹ. തറായിറഹ ബൈന റുംസൈനി, രണ്ട് സിമ്പലുകൾക്കിടയിൽ, രണ്ട് ചിഹ്നങ്ങൾക്കിടയിലാണ് അദ്ദേഹം വളർന്നത്. മിൻ റുമൂസിൽ അദബ് ഫിൽ അസറിൽ അദീസ്, ആധുനിക കാലത്തെ സാഹിത്യത്തിൻ്റെ സിമ്പലുകളിൽപ്പെട്ട രണ്ട് സിമ്പലുകൾക്കിടയിലാണ് അദ്ദേഹം വളർന്ന് വലുതായത്. അതായത് അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മ നോവലിസ്റ്റ്, അതുപോലെ പിതാവ് കവിയാണ്. അപ്പോൾ കവിതയുടെയും അതുപോലെ നോവലിൻ്റെയും ഇടയിൽ, അതായത് നോവലിസ്റ്റായ മാതാവിൻ്റെയും കവിയായ പിതാവിൻ്റെയും സംരക്ഷണയിൽ വളർന്നു. അതാണ് ആ രണ്ട് സാഹിത്യ ചിഹ്നങ്ങൾ, അതിനിടയിലാണ് അദ്ദേഹം വളർന്നത്. ഫമാ കാന മിൻ ഇല്ല അൻ അസ്ബഹ ഖൈർ വരീസുൻ ലിആദിഹിൽ ഉസ്ര അൽഅദബിയ സ്വഖീറ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ചെറിയ സാഹിത്യ കുടുംബത്തിൻ്റെ മികച്ച അനന്തരാവകാശിയായി മാറി. ഖൈർ വരീസ്, ഏറ്റവും നല്ല അനന്തരാവകാശിയായിട്ട് മാറി. ലി ആദിഹിൽ ഉസ്ര അൽ അദബിയ സഹീറ, ഈ ചെറിയ സാഹിത്യ കുടുംബത്തിൻ്റെ, അതായത് പിതാവിൻ്റെ കവിതാപരമായ കഴിവുകളും മാതാവിൻ്റെ നോവൽപരമായ കഴിവുകളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഫഖത്ത ബാബ അബദഹ വ ആദിഹിൽ ഖസീദ മിൻ അജ്മലി മാ കതബത് തമീം അൽബർഹൂസി മിൻ അഷ്ആരിഹി അർറാഹിയ. ഫഖത്തബ, അങ്ങനെ അദ്ദേഹം എഴുതുകയും വ അബദഹ, പുതുമയുള്ള നവീനമായ കവിതകൾ രചിക്കുകയും ചെയ്തു. വഹാദിൽ ഖസീദ, ഈ കവിത
മിൻ അജ്മലി മാ കതബ തമീമുൽ ബർഹൂസി മിൻ അഷ്ആരി അർറാഹിയ അദ്ദേഹത്തിൻ്റെ വണ്ടർഫുൾ പോയങ്ങളിൽ മനോഹരമായ അതിമനോഹരമായ കവിതകളിൽ ഏറ്റവും മനോഹരമാണ് ഫിൽ ഖുദിസ് എന്ന തമീം ബർഹൂസിയുടെ കവിത. അപ്പോൾ അദ്ദേഹം ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ചതാണ്, ഏറ്റവും മനോഹരമാണ് ഫിൽ ഖുദിസ് എന്ന കവിത. يتحدث الشاعر في شهري في القدس عن أحوال والأفكار الآلية الفلسطينية. അദ്ദേഹം തൻ്റെ ഫിൽ ഖുദിസ് എന്ന കവിതയിൽ ഫലസ്തീൻ പ്രശ്നങ്ങളെക്കുറിച്ചാണ്, ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശങ്ങളെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഫിൽ ഖുദിസ് എന്ന കവിതയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്.